നേരത്തെ വരുമല്ലോ. പിന്നെ വരാതെ സ്വപ്നമായിരുന്നു ദൈവമേ. ഈ സ്വപ്നം അപർണ മോൾക്ക് എന്തെങ്കിലും ആപത്ത് വരുന്നതിനുള്ള സൂചനയാണോ? എന്റെ അമ്മേ, മനസ്സിലെ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ കയറ്റി വെച്ചാ ഇതുപോലുള്ള ദുസ്വപ്നങ്ങളൊക്കെ കാണും. എന്തായാലും സ്വപ്നത്തിൽ മാത്രമേ ഇതൊക്കെ നടക്കുന്ന ഇപ്പോഴെങ്കിലും അമ്മയ്ക്ക് മനസ്സിലായല്ലോ. എല്ലാ സ്വപ്നങ്ങളും അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല ഗോപിനാഥ. പല സ്വപ്നങ്ങളും പൊട്ട സ്വപ്നങ്ങളായിരിക്കാം, പക്ഷേ ചില സ്വപ്നങ്ങൾ അത് നല്ലതായാലും ചീത്തയായാലും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ സൂചനയായിരിക്കും. അമ്മ ഈ സ്വപ്നം കണ്ടത് പുലർച്ചയ്ക്ക് ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഫലിക്കുന്നതായിരിക്കും പറഞ്ഞു വരുന്നത്. അതൊക്കെ ചുമ്മാതമ്മേ, സ്വപ്നമെന്നും സ്വപ്നം മാത്രമാ, അതൊരിക്കലും ഫലിക്കാനൊന്നും പോകുന്നില്ല. അത് നിനക്ക്, എന്നാൽ എന്റെ അനുഭവം അതല്ല. വളരെ അപൂർവമായി ഞാൻ സ്വപ്നം കാണാറുള്ളൂ. കാണുന്ന സ്വപ്നത്തിന് എന്തെങ്കിലും അർത്ഥം ഉണ്ടായിരിക്കുകയും ചെയ്യും. ചിലപ്പോ സ്വപ്നം കണ്ടുകഴിഞ്ഞാൽ നേരെ വിപരീതമായിട്ടായിരിക്കും സംഭവിക്കുക. അതല്ലെങ്കിൽ ആള് മാറും, സ്ഥലവും സാഹചര്യവും മാറും. ഈ കുടുംബത്തിൽ സംഭവിക്കേണ്ടത് വേറെ ഏതെങ്കിലും കുടുംബത്തിലായിരിക്കും സംഭവിക്കുക. എന്തായാലും ഞാൻ കണ്ട സ്വപ്നവുമായി ബന്ധപ്പെട്ട ഒരു അനുഭവം എന്റെ മുമ്പിൽ സംഭവിച്ചിരിക്കും, അതുറപ്പാ. ആ അമ്മേ, അമ്മ ഇതൊന്നും അപർണ ഓളെ വിളിച്ച് പറയണ്ട, അവൾ വെറുതെ ടെൻഷനാവും. അരുണറിഞ്ഞാല് നമ്മൾ ആവശ്യമില്ലാതെ അവന്റെ ഫാമിലിയെ കുറ്റപ്പെടുത്തുന്ന അവനും തോന്നും. വെറുതെ കുറ്റപ്പെടുത്തുന്നതല്ലോ, അതിനുള്ള കാര്യങ്ങൾ അവന്റെ കുടുംബത്തിൽ ഉണ്ടായതുകൊണ്ടല്ലേ. ഏത് കുടുംബത്തിലും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അമ്മേ. അത് അവരായിട്ട് പരിഹരിച്ചാ പിന്നെ നമ്മൾ കുറ്റപ്പെടുത്താൻ പോരുതെന്നാ എന്റെ നിലപാട്. ഇവിടെ നിന്റെ നിലപാട് മാത്രം മതിയെന്നാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്നൊന്നും ഞാൻ പറയാൻ പോണില്ല. ഈ മാതയമ്മ ജീവിച്ചിരുന്നിടത്തോളം കാലം എന്റെ തീരുമാനത്തിന് തന്നെ ആയിരിക്കും വില. അങ്ങനെ അല്ലെന്ന് പറയാൻ പറ്റുമോ നിനക്ക്? എന്താ അമ്മേ ഇത്, ഞാനിപ്പോ എന്ത് പറഞ്ഞാലും അമ്മയത് മറ്റൊരു രീതിയിലാണല്ലോ എടുക്കുന്നത്. അമ്മ അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്തു, ഞാൻ ഒന്നും പറയുന്നില്ല, പോരെ. ഒരു കുഴപ്പം കൂടാതെ അപർണ മോളൊരു കുഞ്ഞിന് ജന്മം നൽകണം, എനിക്കതേ വേണ്ടു. എങ്കിൽ ഞാൻ പറയുന്നത് കേട്ടോ, അവളുണ്ടല്ലോ ആ സേതുലക്ഷ്മി, അവളെ പോലെ ഒരുത്തിയുടെ മനസ്സ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പോലെ നിങ്ങൾക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇപ്പോഴും ഞാൻ പറയുന്നു, കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിച്ച് കാണാനല്ല, ആ സൗഭാഗ്യത്തെ തട്ടിത്തെറിപ്പിക്കാനാണ് സേതുലക്ഷ്മി ഇതൊക്കെ ചെയ്യുന്നത്. അവളെ വിശ്വസിച്ചാൽ വിശ്വസിക്കുന്നവർക്ക് ആപത്തേ ഉണ്ടാവും. ആ ഇന്നലെ രാത്രി അപ്പച്ചി ആഹാരം ഹോട്ടലിൽ നിന്ന് കൊണ്ടുവന്നു. ഇന്ന് രാവിലെ മുതൽ എന്താ ചെയ്യാൻ പോണെന്ന് അറിയണമല്ലോ. മനഃപൂർവ്വം തന്നെയാ ഞാൻ വൈകി എഴുന്നേറ്റത്. അങ്ങനെ ഇപ്പോ എന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് അപ്പച്ചി വലിയ ഓഫീസർ ആവണ്ട. ആ
ഓ എഴുന്നേറ്റോ, ഞാൻ ബെഡ് കോഫി ആയിട്ട് വരുമെന്ന് കരുതിയായിരിക്കും വാതിൽ തുറന്നിട്ടത്. ഇവിടെ എങ്ങ് കാണാനില്ലല്ലോ, രാവിലെ എഴുന്നേറ്റ് പോയോ? ആ ഇവിടെ ഭരണം നടക്കില്ലെന്ന് മനസ്സിലായതുകൊണ്ട് ചിലപ്പോൾ സ്ഥലം വിട്ടു പോയതായിരിക്കും. അപ്പച്ചി തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ആ രഞ്ജിനി എണീറ്റോ. ഗുഡ് മോർണിംഗ് മോളെ. ഗുഡ് മോർണിംഗ് ആന്റി. ഞാൻ എഴുന്നേക്കും കുറച്ച് താമസിച്ചു. സാധാരണ ലേറ്റായ അമ്മ വിളിച്ച് എഴുന്നേൽപ്പിക്കും. ഇന്ന് അമ്മയില്ലല്ലോ, അതാ. എഴുന്നേൽക്കണമെന്നുണ്ടെങ്കിൽ മൊബൈലിൽ അലാറം വെച്ച് എഴുന്നേൽക്കാം. ചായ. അപ്പച്ചി പുലർച്ചെ എഴുന്നേറ്റ് അടുക്കള കയറിയല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കാൻ തുടങ്ങി തോന്നുന്നു. എനിക്ക് 10 മണിക്ക് ഓഫീസിൽ പോണം. അതിനു മുമ്പ് എല്ലാം ചെയ്തല്ലേ പറ്റൂ. നിന്റെ അമ്മ എനിക്ക് പകരം അണിയാരത്ത് പോയി ജോലി ചെയ്യുമ്പോ ഏട്ടത്തി ഇവിടെ ചെയ്യുന്ന ജോലി ഞാൻ ചെയ്യണ്ടേ? ഞാനൊരു പണി കൊടുക്കാന്ന് വിചാരിച്ചപ്പോ അപ്പച്ചി അതിലും വലിയൊരു പണി എനിക്കിട്ട് തന്നല്ലോ. രഞ്ജിനി ഇതുവരെ എഴുന്നേറ്റ് വന്നില്ലേ? ഇപ്പൊ വന്നു ഏട്ടാ, ഞാൻ അവൾക്ക് ചായയും കൊടുത്തു. അത് കൊള്ളാലോ. നിന്നെ കൊണ്ട് ഇവിടത്തെ ജോലി ചെയ്യിക്കാമെന്ന് അവള് നേർച്ചയെടുത്തിരിക്കുകയാണോ?